നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ക്യാബിനറ്റ് ചാനലിന്റെ തിരുവോണ ആശംസകൾ. പ്രധാന വാർത്തകൾ. ഇന്ന് പൊന്നിൻ തിരുവോണം. ആഹ്ലാദത്തോടെ മലയാള നാട്. വരുമാനത്തിൽ കോട്ടയം റെയിൽവേ സ്റ്റേഷന് മികച്ച നേട്ടം. കഴിഞ്ഞ വർഷത്തേക്കാൾ 21 കോടിയിലധികം രൂപയുടെ വർധന. ശബരിമല സീസൺ തുണച്ചു. തിരുവനന്തപുരം ഡിവിഷനിലെ ഏറ്റവും വരുമാനമുള്ള സ്റ്റേഷനായി കോട്ടയം. കോട്ടയം നഗരസഭയിലെ പെൻഷൻ ഫണ്ട് തട്ടിപ്പ്. പ്രതി അഖിൽ സി വർഗീസ് ഒളിവിൽ തന്നെ. അന്വേഷണം ഊർജിതമെന്ന് പോലീസ്. വാർത്തകൾ വിശദമായി. മലയാള നാട് കാത്തിരുന്ന പൊന്നിൻ തിരുവോണം വിരുന്നെത്തി. തിരുവോണ ദിനത്തെ ആഹ്ലാദത്തോടെ വരവേറ്റ് മലയാളികൾ. ഇന്ന് പൊന്നിൻ തിരുവോണം, മലയാളികൾ കാത്തുകാത്തിരുന്ന സുദിനം. മനുഷ്യരെല്ലാം ഒന്നാണെന്ന സങ്കല്പത്തിൽ മഹാബലി നാടുകാണ നല്ല കാലത്തിന്റെ ഓർമ്മയിലാണ് മലയാളക്കര തിരുവോണം ആഘോഷിക്കുന്നത്. അത്തം നാൾ മുതൽ ആരംഭിച്ച ഓണാഘോഷം പാരമ്പര്യത്തിലെത്തിയ സുദിനമാണിന്ന്. ഇത്തവണ തിരുവോണം സാധാരണയിൽ നിന്നും വൈകി ചിങ്ങം 30-നാണ്. 1967, 1986, 2005 വർഷങ്ങളിലും സെപ്റ്റംബർ 15-നായിരുന്നു തിരുവോണം. ചിങ്ങമാസത്തിൽ 2 തിരുവോണം വന്നാൽ രണ്ടാമത്തേതാണ് തിരുവോണമായി പരിഗണിക്കുക. പുലർച്ചെ തന്നെയുള്ള ക്ഷേത്ര ദർശനമാണ് ഈ ദിനത്തിന്റെ പ്രത്യേകത. കോട്ടയം ജില്ലയിലെ ക്ഷേത്രങ്ങളിൽ എല്ലാം തിരുവോണ ദിനത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. നിരവധി ഭക്തർ ക്ഷേത്രങ്ങളിൽ തൊഴുത് അനുഗ്രഹം തേടി. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഉച്ചത്തേക്കുള്ള ഓണസദ്യ ഒരുക്കുന്ന തിരക്കിലാവും വീട്ടമ്മമാർ. വിഭവ സമൃദ്ധമായ ഓണസദ്യയും ഉച്ചയ്ക്ക് ശേഷമുള്ള ബന്ധുവീട് സന്ദർശനവുമാണ് തിരുവോണ ദിനത്തെ വേറിട്ടതാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഇത്തവണ അത്തപ്പൂക്കളം ഒരുക്കാൻ നമ്മുടെ നാട്ടിലെ പൂക്കളും ഉണ്ടായിരുന്നു. കോട്ടയം ജില്ലയിലെ വിവിധ കുടുംബശ്രീ ഗ്രൂപ്പുകൾ ഏക്കർ കണക്കിന് സ്ഥലത്ത് ബന്ദി ജമന്തി കൃഷി നടത്തിയിരുന്നു. ഇത്തവണത്തെ ഓണാഘോഷങ്ങളിലെ അത്തപ്പൂക്കളങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്ത പൂക്കളും ഉപയോഗിച്ചായിരുന്നു മിക്ക സ്ഥലങ്ങളിലെയും പൂക്കളം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ജില്ലയിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലായി കുടുംബശ്രീ സംഘകൃഷി ഗ്രൂപ്പുകൾ 105 ഏക്കർ സ്ഥലത്ത് പൂക്കൃഷി നടത്തിയിരുന്നു. കൂടാതെ സ്വകാര്യ വ്യക്തികളും സ്കൂളുകളും. ബന്ദി ജമന്തി പൂക്കളാണ് കൂടുതൽ വിപണിയിൽ എത്തിച്ചത്. കുടുംബശ്രീ CDSകളുടെ മേൽനോട്ടത്തിൽ നടത്തിയ പൂക്കൃഷിക്ക് കൃഷിവകുപ്പ്, VFPCK എന്നിവയുടെ സാങ്കേതിക സഹായവും കുടുംബശ്രീ മിഷന്റെ സാമ്പത്തിക സഹായവും ലഭിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വരുമാനത്തിൽ വൻ കുതിപ്പുമായി കോട്ടയം റെയിൽവേ സ്റ്റേഷൻ. NSG 3 ഗ്രേഡ് സ്റ്റേഷനിൽ തിരുവനന്തപുരം ഡിവിഷനിലെ ഏറ്റവും വരുമാനമുള്ള സ്റ്റേഷനായി കോട്ടയം മാറി. 21 കോടി 11 ലക്ഷം രൂപയുടെ വരുമാന നേട്ടമാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ സ്വന്തമാക്കിയത്. വരുമാനത്തിൽ കുതിച്ചു കയറി കോട്ടയം റെയിൽവേ സ്റ്റേഷൻ. കഴിഞ്ഞ വർഷത്തേക്കാൾ 21.11 കോടി രൂപയുടെ വരുമാന വർധനയാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷന് ഉണ്ടായത്. ഇതോടെ തിരുവനന്തപുരം ഡിവിഷനിൽ ഏറ്റവും വരുമാനമുള്ള 6-ാമത്തെ സ്റ്റേഷനായി കോട്ടയം മാറി. മുൻപ് ഇത് 8-ാമതായിരുന്നു. NSG 3 വിഭാഗത്തിൽ തിരുവനന്തപുരം ഡിവിഷനിൽ ഏറ്റവും വരുമാനമുള്ള സ്റ്റേഷനായും കോട്ടയം മാറിയിട്ടുണ്ട്. യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായ വർധനയ്ക്കൊപ്പം ശബരിമല സീസണിൽ സ്പെഷ്യൽ ട്രെയിനുകൾ കൂടുതൽ കോട്ടയത്തു നിന്നും കൈകാര്യം ചെയ്തതും വരുമാന വർധനയ്ക്ക് കാരണം. ചെന്നൈയിൽ നിന്നുള്ള വന്ദേഭാരത് സ്പെഷ്യൽ ഉൾപ്പെടെ 30 ശബരിമല ട്രെയിനുകളാണ് കഴിഞ്ഞ നവംബർ മുതൽ ജനുവരി വരെ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ കൈകാര്യം ചെയ്തത്. ആലുവ, നാഗർകോവിൽ ജംഗ്ഷനുകളെ മറികടന്നാണ് കോട്ടയം സ്റ്റേഷൻ മികവറിയിച്ചത്. അതേസമയം ഹാൾട്ട് സ്റ്റേഷനുകളടക്കം ജില്ലയിലെ എല്ലാ സ്റ്റേഷനുകളിലെയും വരുമാനവും യാത്രക്കാരുടെ എണ്ണവും വർദ്ധിച്ചത് കണക്കിലെടുത്ത് കൂടുതൽ സൗകര്യങ്ങളും ട്രെയിനുകളും അനുവദിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പ് കേസിലെ പ്രതി അഖിൽ സി വർഗീസ് ഇപ്പോഴും കാണാമറയത്ത്. പോലീസ് അന്വേഷണം ഊർജിതമാണെന്ന് പറയുമ്പോഴും അഖിലിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ജില്ലാ ക്രൈംബ്രാഞ്ചിനാണ് ഇപ്പോൾ അന്വേഷണ ചുമതല. കോട്ടയം നഗരസഭയിലെ പെൻഷൻ ഫണ്ടിൽ നിന്നും 3 കോടി രൂപ തട്ടിയ കേസിലെ പ്രതി അഖിൽ സി വർഗീസ് ഇപ്പോഴും ഒളിവിൽ തന്നെ. ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതല്ലാതെ പ്രതിയെ കണ്ടെത്താനുള്ള ഒരു ശ്രമവും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം. NCO യൂണിയൻ നേതാവും കൊല്ലം സ്വദേശിയുമായ അഖിൽ കൊല്ലം നഗരസഭയിലും ക്രമക്കേട് നടത്തിയിട്ടുണ്ട്. അതിനെ തുടർന്ന് നടപടിയും നേരിട്ട ശേഷമാണ് ഈരാറ്റുപേട്ടയിൽ അഖിൽ എത്തുന്നത്. അവിടെയും തട്ടിപ്പ് നടത്തിയെന്ന് പരാതി ഉയർന്നിട്ടുണ്ട്. പിന്നീടാണ് കോട്ടയം നഗരസഭയിലെത്തിയത്. കേസ് ആദ്യം അന്വേഷിച്ച വെസ്റ്റ് പോലീസ് ഇയാൾ കൊടൈക്കനാലിനുണ്ടെന്നറിഞ്ഞ് അവിടെ എത്തുന്നതിന് ഒരു ദിവസം മുമ്പ് കടന്നു കളഞ്ഞിരുന്നു. ഇപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ചിനാണ് അന്വേഷണ ചുമതല. ഇവരാണ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. സർക്കാർ ജീവനക്കാർ നടത്തുന്ന തട്ടിപ്പുകൾ വിജിലൻസ് ആണ് അന്വേഷിക്കേണ്ടത്. എന്നാൽ അന്വേഷണത്തിന് ഉത്തരവായെന്ന് പറയുന്നതല്ലാതെ നടപടിയൊന്നും ആയിട്ടില്ല. അന്വേഷണ ഉത്തരവിൽ DGP ഒപ്പുവെച്ചിട്ടില്ല. തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ഉത്തരവിട്ട അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതേസമയം ഒളിവിൽ കഴിയുന്ന പ്രതിക്കായി തിരച്ചിൽ നടത്തുന്നുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.
ചിറക്കിടവിന് ഇത് ആഹ്ലാദത്തിന്റെയും വിശ്വാസത്തിന്റെയും സുവർണ നിമിഷം. വൃക്ഷ ആയുർവേദത്തിലൂടെ ചികിത്സ നൽകിയ ആൽമരത്തിന്റെ തായ്തടിയിൽ മുളപൊട്ടി ഇലകൾ വന്നു. ചിറക്കിടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് പടിഞ്ഞാറേ ഗോപുരവാതിലിന് സമീപമുള്ള അരയാലിനാണ് പുനർജന്മം ലഭിച്ചത്. ചിറക്കടവന് ഇത് ആഹ്ലാദത്തിന്റെയും വിശ്വാസത്തിന്റെയും സുവർണ നിമിഷം. വൃക്ഷായുർവേദത്തിലൂടെ ചികിത്സ നൽകിയ ആൽമരത്തിന്റെ തായ്തടിയിൽ മുളപൊട്ടി ഇലകൾ വന്നു. ചിറക്കടവ് മഹാദേവ ക്ഷേത്രത്തിലെ പടിഞ്ഞാറെ ഗോപുരവാതിലിന് സമീപമുള്ള അരയാലിനാണ് പുനർജന്മം നൽകിയത്. വൃക്ഷവൈദ്യനും പരിസ്ഥിതി പ്രവർത്തകനുമായ കെ ബിനുവിന്റെ നേതൃത്വത്തിൽ ജൂലൈ 28-നാണ് വൃക്ഷ ചികിത്സ നൽകിയത്. ഒന്നര മാസത്തിനിപ്പുറം ആൽമരത്തിൽ ഇല കിളിർത്തു തുടങ്ങി. 15 ഔഷധക്കൂട്ടുകൾ തേച്ചു പിടിപ്പിച്ചാണ് വൃക്ഷ ചികിത്സ നടത്തിയത്. കൂടാതെ 1 ആഴ്ച 3 ലിറ്റർ പാൽ വീതം മരത്തിൽ സ്പ്രേ ചെയ്യുകയും ചെയ്തിരുന്നു. ചികിത്സ കഴിഞ്ഞ് 10 ദിവസം പിന്നിട്ടപ്പോഴേക്കും തടിയിൽ മുള പൊട്ടി ഇല വിടർന്നു തുടങ്ങി. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ വീതി കൂട്ടി ടാർ ചെയ്തതോടെ പൊതുമരാമത്തിന്റെ പുറമ്പോക്കിൽ നിന്നിരുന്ന ആൽമരം ഉണങ്ങുകയായിരുന്നു. ക്ഷേത്രത്തിന് മുന്നിലുള്ള ആൽമരത്തെ സംരക്ഷിക്കണമെന്ന ആവശ്യം ഉയർന്നതിനെ തുടർന്നാണ് വൃക്ഷ ചികിത്സ നടത്തിയത്. ന്യൂസ് ബ്യൂറോ, പുൻകുന്നം. ഓണം ആഘോഷമാക്കാൻ എത്തുന്നവർക്കായി ഇടുക്കി ഡാം തുറന്നു. ബുധനാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ സന്ദർശകർക്ക് അണക്കെട്ടിൽ പ്രവേശിക്കാം. നവംബർ 30 വരെ സന്ദർശകർക്ക് ഡാമിന്റെ ഭംഗി ആസ്വദിക്കാം. അവധി ആഘോഷമാക്കാൻ എത്തുന്നവർക്ക് ഇപ്പോൾ ഇടുക്കി ഡാമിന്റെ ഭംഗി അടുത്തറിയാം. ഓണത്തോടനുബന്ധിച്ചാണ് ഡാം തുറന്നിരിക്കുന്നത്. ബഗ്ഗിക്കാറുകളിലൂടെ മാത്രമേ പ്രവേശനം അനുവദിക്കൂ. ബുധനാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ അണക്കെട്ടിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ പ്രവേശനം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4:15 വരെയാണ്. ബഗ്ഗിക്കാറുകളിലൂടെ മാത്രമേ വിനോദസഞ്ചാരികളുടെ പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ എന്നും ഒരു ദിവസം 810 പേർക്ക് മാത്രമായി വിനോദസഞ്ചാരികളുടെ എണ്ണം പരിമിതപ്പെടുത്തിയിട്ടുണ്ടെന്നും കേരള ഹൈഡൽ ടൂറിസം സെന്റർ ഇടുക്കി ഡാം സൈറ്റ് ഇൻചാർജ് ശ്രീനി പീതാംബരൻ പറഞ്ഞു. കേരള ഹൈഡൽ ടൂറിസം സെന്റർ വിനോദസഞ്ചാരികൾക്കായിട്ട് ഇടുക്കി ചെറുതോണി ഡാമുകൾ തുറന്നു കൊടുത്തിരിക്കുകയാണ്. നവംബർ 31 വരെയാണ് പുതിയ ഒരു ഗവൺമെന്റ് ഓർഡർ പ്രകാരം ഡാമുകൾ തുറന്നു കൊടുക്കുന്നത്. ഡാമിന്റെ പ്രവേശന സമയം സാധാരണ രീതിയിൽ 9:30 4:30 വരെയാണ് ടൈം സ്ലോട്ടുകളുള്ളത്. ഒരു ദിവസം സാധാരണഗതിയിൽ 810 സന്ദർശകർക്ക് ഡാം കണ്ടിറങ്ങാനുള്ള സംവിധാനമാണ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലേക്കായിട്ട് ബഗ്ഗി സർവീസുകളാണ് സഞ്ചാരികൾക്കായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിൽ വെള്ളാപ്പാറ വഴി ചെറുതോണി ഡാമിലൂടെ മാത്രമേ പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ. മുതിർന്നവർക്ക് 150 രൂപയും കുട്ടികൾക്ക് 100 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. വിനോദസഞ്ചാരികൾക്ക് www.keralahydeltourism.com ഉപയോഗിച്ച് ഓൺലൈനായി മാത്രമേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കൂ. ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർ പ്രവേശനത്തിന് 15 മിനിറ്റ് മുൻപ് കൗണ്ടറിൽ റിപ്പോർട്ട് ചെയ്യണം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം അതിരമ്പുഴ കവലയിലെ ഗതാഗത കുരുക്ക് പഴങ്കഥയാകുന്നു. നവീകരണം പൂർത്തിയാക്കിയ അതിരമ്പുഴ ജംഗ്ഷൻ, അതിരമ്പുഴ ആറാട്ടുകാരൻ കവല, ഹോളിക്രോസ് റോഡ് ഉദ്ഘാടനം 17 നടക്കും. ജംഗ്ഷനിലെ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്ന ജോലികളും പൂർത്തിയായി കഴിഞ്ഞു. കോട്ടയം അതിരമ്പുഴ നിവാസികളുടെ വർഷങ്ങളായുള്ള ആവശ്യമായിരുന്നു ജംഗ്ഷൻ നവീകരണം. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, മഹാത്മാഗാന്ധി സർവകലാശാല, അതിരമ്പുഴ സെന്റ് മേരീസ് ഫൊറോന പള്ളി എന്നീ പ്രധാന സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുന്ന റോഡിന്റെ വീതിക്കുറവ് വലിയ ഗതാഗത കുരുക്കാണ് ഉണ്ടാക്കിയിരുന്നത്. 6 മീറ്റർ വീതിയുണ്ടായിരുന്ന ജംഗ്ഷൻ ശരാശരി 18 മീറ്റർ വീതിയിലും 400 മീറ്ററോളം നീളത്തിലും നവീകരിച്ചു കഴിഞ്ഞു. റോഡിന്റെ ഇരുവശത്തും ആവശ്യമായ ഭൂമി വില നൽകി ഏറ്റെടുത്ത് കെട്ടിടങ്ങൾ നീക്കിയാണ് പുനർനിർമ്മാണം നടത്തിയത്. 8.81 കോടി രൂപ ചെലവഴിച്ചായിരുന്നു നവീകരണം. അനുവദിച്ച തുകയിൽ 174.60 ലക്ഷം രൂപ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും 706.4 ലക്ഷം രൂപ ഭൂമി ഏറ്റെടുക്കലിനും വകയിരുത്തി. പ്രവൃത്തിയുടെ പരിപാലന കാലാവധി 3 വർഷമാണ്. നിലവിലുണ്ടായിരുന്ന റോഡ് വീതി കൂട്ടി BM&BC നിലവാരത്തിൽ പുനർനിർമ്മിച്ചതിനൊപ്പം അരികുചാലുകളും നടപ്പാതയും നിർമ്മിച്ചു. റോഡ് സുരക്ഷാ പ്രവൃത്തികൾ കൂടി പൂർത്തിയാക്കിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. പുനർനിർമ്മിച്ച അതിരമ്പുഴ ജംഗ്ഷന്റെയും അതിരമ്പുഴ ആറ്റുകാരൻ കവല ഹോളിക്രോസ് റോഡുകളുടെയും ഉദ്ഘാടനം 17 നടക്കുമെന്ന് സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. നിലവിൽ 6 മീറ്റർ മാത്രം വീതി ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പൊ 18 മീറ്റർ വീതി ചെയ്തിരിക്കുന്നു എന്നതാണ് അതിരമ്പുഴ. ഇപ്പൊ മുമ്പ് പോയിട്ടുള്ളവർക്ക് ഇപ്പൊ പോയിട്ടുള്ളവർക്ക് പഴയ അതിരമ്പുഴയാണ് സംശയം. വളരെ മനോഹരമായി ടൈൽസ് ഒക്കെ ഇട്ട് അതിന് സൈഡൊക്കെ കെട്ടി
ഇപ്പോൾ ഭംഗിയാക്കിയിരിക്കുന്നു. ഹൈമാക്സ് ഐറ്റം എം എൽ എ ഫണ്ടിൽ നിന്ന് കൊടുക്കുകയാണ്. ആ രൂപത്തിൽ 8,80,00,000 രൂപയുടെ വർക്ക് പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഉദ്ഘാടനം 17-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി നടത്തും. അതിരമ്പുഴ ജംഗ്ഷനെയും ഏറ്റുമാനൂർ വെച്ചൂർ റോഡിനെയും ബന്ധിപ്പിക്കുന്ന അതിരമ്പുഴ ആട്ടുകാരൻ കവല് റോഡ് BM&BC നിലവാരത്തിലാണ് 2 കിലോമീറ്ററോളം നീളത്തിൽ നിർമ്മിച്ചിരിക്കുന്നത്. നീണ്ടൂർ, കല്ലറ, ചേർത്തല ഭാഗങ്ങളിൽ നിന്നും വരുന്ന യാത്രക്കാർക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും MG സർവകലാശാലയിലേക്കും മാന്നാനം അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിലേക്കും ഇതുവഴി എളുപ്പമെത്താം. MC റോഡിനെയും പഴയ MC റോഡിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റുമാനൂർ നഗരസഭയിലെ പ്രധാന ലിങ്ക് റോഡായ ഹോളി ക്രോസ് റോഡും BM&BC നിലവാരത്തിലാണ് പൂർത്തീകരിച്ചത്. ഓട, നടപ്പാത, റോഡ് സുരക്ഷാ പ്രവൃത്തികൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. 445,00,000 രൂപ ചെലവിലാണ് റോഡുകളുടെ നിർമ്മാണം. അതിരമ്പുഴ ജംഗ്ഷനിൽ പുതിയ ബസ് ബേയുടെ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ്. ജംഗ്ഷനിൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്ന ജോലിയും പൂർത്തിയായി കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ കോട്ടയം. കാവാലിപ്പുഴ ബീച്ചിൽ മിനി ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സോയിൽ ടെസ്റ്റിംഗ് ആരംഭിച്ചു. തീരത്തെ ടെസ്റ്റിംഗ് പൂർത്തിയാക്കി പുഴയുടെ മധ്യഭാഗത്താണ് ബോറിംഗ് നടക്കുന്നത്. കിടങ്ങൂർ കാവാലിപ്പുഴ ബീച്ചിൽ മിനി ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിനായുള്ള പ്രാരംഭ നടപടികളുടെ ഭാഗമായി സോയിൽ ടെസ്റ്റിംഗ് ആരംഭിച്ചു. പാറയുടെ ഉറപ്പ്, ലഭ്യത, അടിത്തട്ടിൽ പാറ ലഭിക്കുന്ന ആഴം എന്നിവ കണ്ടെത്തുന്നതിനായാണ് ടെസ്റ്റിംഗ് നടക്കുന്നത്. തീരത്തെ ടെസ്റ്റിംഗ് പൂർത്തിയാക്കി ഇപ്പോൾ പുഴയുടെ മധ്യഭാഗത്താണ് ബോറിംഗ് നടക്കുന്നത്. തുടർന്ന് മറുകരയിലും ടെസ്റ്റിംഗ് നടക്കും. പരിശോധന നടപടികൾ മോൻസി ജോസഫ് MLA സന്ദർശിച്ച് വിലയിരുത്തി. ഓരോ നിയോജക മണ്ഡലങ്ങളിലെയും ടൂറിസം കേന്ദ്രങ്ങളുടെ വികസനത്തിനായി സർക്കാർ നിർദ്ദേശപ്രകാരം കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ MLA കാവാലിപ്പുഴയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും പ്രദേശവാസികളുടെ യാത്രാ സൗകര്യത്തിനു വേണ്ടിയുമാണ് ഇവിടെ മിനി ബ്രിഡ്ജ് നിർമ്മിക്കുന്നത്. നിലവിൽ ആളുകൾക്ക് ഇവിടെ കടത്തുവള്ളം മാത്രമാണ് പ്രയോജനപ്പെടുന്നത്. ചേർപ്പുങ്കലിലും കിടങ്ങൂർ ക്ഷേത്രത്തിന് സമീപവുമാണ് ഇതിന് സമീപത്തായി പാലങ്ങളുള്ളത്. കാൽനടയാത്ര സാധ്യമാകുന്നതിനൊപ്പം ചെറിയ വാഹനങ്ങൾ കൂടി കടന്നു പോകുന്ന തരത്തിലാകും പാലം നിർമ്മിക്കുക എന്ന് മോൻസ് ജോസഫ് MLA പറഞ്ഞു. അപ്പോൾ മിനി ബ്രിഡ്ജ് ചെയ്യുന്നതോടൊപ്പം ചെറിയ വാഹനങ്ങൾക്കെങ്കിലും കടന്നു പോകാൻ കഴിയുന്ന വിധത്തിലാണ് മിനി ബ്രിഡ്ജ് വരുന്നത്. ചെറുപ്പങ്കൽ പാലം, ചെമ്പ്ളാവ് പാലം, ഇതെല്ലാം സമീപത്ത് വലിയ പാലങ്ങളുണ്ട്. ഗതാഗത സൗകര്യവുമായി ബന്ധപ്പെട്ട് PWD മെയിൻ റോഡുമായി ബന്ധിപ്പിക്കുന്ന പാലങ്ങളുള്ളതുകൊണ്ടും ഇവിടെ PWD റോഡ്, വീതി കൂടിയ റോഡ് ഇല്ലാത്തതുകൊണ്ടും വലിയ പാലം എന്നത് ഇവിടെ പ്രായോഗികമല്ല. പക്ഷേ ടൂറിസത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയും ഇരുകരകൾ ഇപ്പോൾ ഇവിടെ കടത്താണുള്ളത്. ഇരുകരകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ആളുകൾക്ക് കടന്നു പോകാൻ കഴിയുന്ന വിധത്തിലും വർഷങ്ങളായുള്ള ഈ കടത്ത് ഭാവിയിലേക്ക് നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് ഇരുകരകൾക്കും ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള, വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെല്ലാം പോകാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ക്രമീകരണമാണ് ഇതിലൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. പാലം നിർമ്മാണത്തിനായി 6 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. സോയിൽ ടെസ്റ്റിംഗ് പൂർത്തിയാക്കിയ ശേഷം PWD എസ്റ്റിമേറ്റ് തയ്യാറാക്കും. എസ്റ്റിമേറ്റ് പ്രകാരം ഈ തുകയ്ക്കുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാകുന്ന പക്ഷം നിർമ്മാണ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കാനാകുമെന്ന് മോൻസ് ജോസഫ് MLA പറഞ്ഞു. പ്രളയകാലത്ത് മണലടിഞ്ഞ് ബീച്ചിന് സമാനമായി രൂപപ്പെട്ട കാവാലിപ്പുഴയിൽ നിരവധി ആളുകളാണ് എത്തുന്നത്. യുവാക്കളും കുടുംബങ്ങളും അടക്കം സമയം ചെലവഴിക്കാനായി ഇവിടെ എത്തുന്നുണ്ട്. ടൂറിസം ഡെസ്റ്റിനേഷനായി ഇവിടെ മാറ്റിയെടുക്കാനും ശ്രമങ്ങൾ നടന്നു വരികയാണ്. കൂടുതൽ വികസന പദ്ധതികൾ ഇവിടെ ആവിഷ്കരിക്കുമെന്നും MLA കൂട്ടിച്ചേർത്തു. അതേസമയം കാവാലിപ്പുഴയിലേക്കുള്ള റോഡ് ഇടുങ്ങിയതും തകർന്നതുമാണ്. പാലം നിർമ്മാണത്തിനൊപ്പം റോഡിന്റെ വീതി കൂടി നവീകരിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. പ്രദേശവാസികൾ സഹകരിച്ച് സ്ഥലം വിട്ടു നൽകിയാൽ പ്രദേശവാസികൾക്ക് തന്നെ അതുകൊണ്ട് വലിയ ഗുണം ലഭിക്കുമെന്നും MLA വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ പാല. വിദ്വേഷം പ്രമാണവും അക്രമം മതവുമായി മാറിയതായി ഗാന്ധിജിയുടെ പ്രപ്രൗത്രൻ തുഷാർ അരുൺ ഗാന്ധി. പാല മുന്നാനിയിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്താൻ എത്തിയതായിരുന്നു അദ്ദേഹം. മഹാത്മാഗാന്ധിയുടെ പ്രപൗത്രൻ തുഷാർ അരുൺ ഗാന്ധി പാല മൂന്നാനിയിലെ ഗാന്ധി സ്ക്വയറിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. നിർഭാഗ്യവശാൽ വിദ്വേഷം നമ്മുടെ പ്രമാണവും അക്രമം നമ്മുടെ മതവുമായി മാറിയിരിക്കുകയാണെന്ന് തുഷാർ അരുൺ ഗാന്ധി പറഞ്ഞു. അക്രമവും വിദ്വേഷവും അരാജകത്വവും അരങ്ങു തകർക്കുന്ന കാഴ്ചകളാണ് എല്ലായിടത്തും. സ്നേഹവും സമാധാനവും ബാപ്പുവിന്റെ മുഖമുദ്രകളായിരുന്നു. ആ മൂല്യങ്ങൾ നാം തിരിച്ചുപിടിക്കേണ്ടതുണ്ടെന്നും വിദ്വേഷത്തിനും അക്രമത്തിനും ഒരിക്കലും വശംവദരാകരുതെന്നും അദ്ദേഹം കുട്ടികളെ ഉപദേശിച്ചു. We see that hate is becoming our creed and violence is becoming our method. Every morning when you pick up the newspapers or every time that you switch the TV on and watch television news, we hear news of extremely tragic
violent man-made crime appearing on all the newspapers. And it is sort of becoming a habit to accept that crime and violence is a natural part of life. It is not. What is natural is friendship, acceptance and love. Crime and violence is a sin and an aberration. And we must always guard against that. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ പൊരുതിയും ജീവൻ ബലി കൊടുത്തും നേടിയെടുത്ത സ്വാതന്ത്ര്യം വെറുതെയാകുന്ന കാഴ്ച നിർഭാഗ്യകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. നാം വിദ്വേഷമില്ലാത്ത ഇന്ത്യയെ പുനഃസൃഷ്ടിക്കുന്ന പ്രക്രിയയിലാണ് ഇപ്പോൾ. അക്രമവും അനീതിയുമില്ലാത്ത ഒരു പുതിയ ഇന്ത്യയെ നാം സ്വപ്നം കാണുന്നതായും എല്ലാ ചെറുപ്പക്കാരും വിദ്വേഷത്തിനെതിരായുള്ള സമരത്തിന് സജ്ജമാകുമ്പോഴാണ് പുതിയ ഇന്ത്യ ജനിക്കുന്നതെന്നും തുഷാർ ഗാന്ധി പറഞ്ഞു. പാലാ അൽഫോൻസ കോളേജ് വിദ്യാർത്ഥിനി ലിയ മരിയ ജോസ് പുസ്തകങ്ങൾ നൽകി തുഷാർ ഗാന്ധിയെ ഗാന്ധി സ്ക്വയറിൽ വരവേറ്റു. പാലാ നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തൻ ഷാൾ അണിയിച്ചു. പാലായിലെ ഗാന്ധി പ്രതിമ നിർമ്മിച്ച ശില്പി ചേരാസ് രവിദാസിനെയും വിവിധ മേഖലകളിലെ മികവിന്റെ അടിസ്ഥാനത്തിൽ നിഷ സ്നേഹക്കൂട്, സിജിത അനിൽ, ഐ ബി ജോസ്, ബിന്ദു എൽസ എന്നിവരെയും തുഷാർ ഗാന്ധി ആദരിച്ചു. ഫൗണ്ടേഷൻ ചെയർമാൻ എബി ജെ ജോസ് അധ്യക്ഷനായി. ഡോക്ടർ ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ്, പാലാ മുനിസിപ്പൽ ചെയർമാൻ ഷാജു തുരുത്തൻ, ചാവറ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സാബു കൂടപ്പാട്ട തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാലാ. മീനച്ചൽ മുത്തോലി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കുറ്റില്ലാം പാലം ശോച്യാവസ്ഥയിൽ. പാലത്തിന്റെ കൈവരികൾ പൂർണ്ണമായി തകർന്നു. മീനച്ചൽ പഞ്ചായത്തിനെയും മുത്തോലി ഗ്രാമപഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലങ്ങളിൽ ഒന്നായ കുറ്റില്ലാം പാലം ശോചനീയാവസ്ഥയിലായിട്ട് നാളുകളേറെയായി. പാലാ പൊൻകുന്നം റോഡിൽ നിന്നും മുത്തോലി പഞ്ചായത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗമാണിത്. വാഹനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയാണിത്. നിരവധി വിദ്യാർത്ഥികളും യാത്രക്കാരും സഞ്ചരിക്കുന്ന പാലം കൈവരികൾ തകർന്ന അപകടാവസ്ഥയിലായിട്ട് നാളുകളേറെയായി. ഈ പാലത്തിന് കൃത്യം ഒരു വാഹനത്തിന് കടന്നു പോകുന്നതിനുള്ള വീതി മാത്രമാണുള്ളത്. ഈ പാലത്തിന് വീതി കൂട്ടുകയും കൈവരികൾ നിർമ്മിക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ പൊൻകുന്നം. അറിയിപ്പ്. തിരുവനന്തപുരത്ത് നടക്കുന്ന രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ജനറലിന്റെ കോൺഫറൻസിൽ പങ്കെടുക്കേണ്ടതിനാൽ സെപ്റ്റംബർ 18 കോട്ടയം ജില്ലാ രജിസ്ട്രാറുടെ ഓഫീസിൽ ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്ട്രേഷൻ, സ്പെഷ്യൽ മാരേജ് രജിസ്ട്രേഷൻ, ഹിയറിംഗ്, മറ്റനുബന്ധ നടപടികൾ എന്നിവ ഉണ്ടായിരിക്കുന്നതല്ലെന്ന് ജില്ലാ രജിസ്ട്രാർ അറിയിച്ചു. തിരുവാർപ്പ് ITI പ്ലംബർ ട്രേഡിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. താല്പര്യമുള്ളവർ സെപ്റ്റംബർ 20 മുമ്പായി അസൽ സർട്ടിഫിക്കറ്റ്, TC, അപേക്ഷ ഫീസ് 100 രൂപ, അഡ്മിഷൻ ഫീസ് 950 രൂപ എന്നിവ സഹിതം ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. ഫോൺ 9446119713. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ന് പൊന്നിൻ തിരുവോണം ആഹ്ലാദത്തോടെ മലയാള നാട്. വരുമാനത്തിൽ കോട്ടയം റെയിൽവേ സ്റ്റേഷന് മികച്ച നേട്ടം. കഴിഞ്ഞ വർഷത്തേക്കാൾ 21 കോടിയിലധികം രൂപയുടെ വർധന. ശബരിമല സീസൺ തുണച്ചു. തിരുവനന്തപുരം ഡിവിഷനിലെ ഏറ്റവും വരുമാനമുള്ള സ്റ്റേഷനായി കോട്ടയം. കോട്ടയം നഗരസഭയിലെ പെൻഷൻ ഫണ്ട് തട്ടിപ്പ്. പ്രതി അഖിൽ സി വർഗീസ് ഒളിവിൽ തന്നെ. അന്വേഷണം ഊർജിതമെന്ന് പോലീസ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.